ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അതിന്റെ പ്രധാന കാരണം അതിന്റെ പേരിൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ടാകും എന്നതുകൊണ്ടായിരിക്കും. ഇത്തരത്തിൽ ക്യാമറയിൽ പതിഞ്ഞ ചില ഇൻസ്റ്റന്റ് റിഗ്രറ്റ് മൊമെന്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. പൊതുനിരത്തിൽ മൊബൈൽ ഫോണുകൾ നമുക്ക് തരുന്ന പണികൾ ചെറുതൊന്നുമല്ല. ഫോണിൽ ബിസിയായ ആളുകളെ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. അവരെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിരിക്കുവാനും കിട്ടും. ഭൂരിഭാഗം ആളുകളും അനാവശ്യമായിട്ടാണ് റോഡിലൂടെ പോകുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വ്യക്തിയുടെ ലക്ഷ്യം നന്മയുള്ളതായിരുന്നു. റോഡിൽ വെള്ളം കയറി കാഴ്ച ശ്രദ്ധയോടെ പതുക്കെ സൂക്ഷിച്ച് നടന്നുകൊണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയായിരുന്നു. പക്ഷെ അവസാനം ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. പശുവിന്റെ പാല് കറക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. പശുവിനെ കറക്കാൻ അറിയാത്തവർ വാങ്ങിച്ചു കൂട്ടിയ പണികൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഷോ കാണിക്കുവാൻ വേണ്ടി പാല് കറക്കുന്നത് വീഡിയോ എടുക്കുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലേ. അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണിത്. ഒരു ജഗ് എടുത്തുകൊണ്ടുവന്ന് പണി തുടങ്ങി. എളുപ്പത്തിന് വേണ്ടി പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് വീണ്ടും ശ്രമം തുടർന്നു. പക്ഷെ പശു ഒരു ദാനധർമ്മിണിയായിരുന്നു. പാലിനൊപ്പം അല്പം ഔഷധം കൂടി ജഗിലേക്ക് ഇട്ടുകൊടുത്തു. ചുമ്മാ പോകുന്ന നായ്ക്കളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. അതുപോലെ ഒരു നായയെ പേടിപ്പിക്കാൻ നോക്കിയതാണ് ഈ വ്യക്തി. ഒരു നായ കിടക്കുന്ന കൂട്ടിലേക്ക് ചവിട്ടിയതാണ്. പിന്നീട് സംഭവിച്ചതാണ് കോമഡി. ഈ കടി എന്തായാലും ചോദിച്ചു വാങ്ങിയതാണെന്നേ പറയാനാവൂ. ബാബാ രാംദേവിന്റെ പലതരം അഭ്യാസങ്ങൾ കണ്ട് ഒരുപാട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു യോഗിയാണിത്. റോഡരികിൽ ഇരുന്നു കൊണ്ട് എന്തോരഭ്യാസം കാണിച്ചതാണ്. ആളുകൾ കുറച്ചുപേർ കാണാനുള്ളത് കൊണ്ട് ബാബാജിക്ക് അല്പം ആവേശം കയറി. പക്ഷെ നേരെ വെള്ളത്തിലേക്ക് വീണുപോയി. പെട്രോൾ പമ്പുകളിൽ വെച്ച് സിഗരറ്റ് വലിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഒരു പെട്രോൾ പമ്പിൽ വെച്ചുണ്ടായ സംഭവമാണിത്. ഒരാൾ പമ്പിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ വ്യക്തിയോട് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞുവെങ്കിലും അയാൾ അത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ പമ്പിലെ ജീവനക്കാരൻ വന്ന് ആ വ്യക്തിയുടെ നേരെ ഫയർ എക്സ്റ്റിംഗ്യൂഷർ എടുത്ത് പ്രയോഗിക്കുകയായിരുന്നു. ഇതുപോലെ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതുപോലൊരു പണി പ്രതീക്ഷിച്ചിരിക്കണം. ഒളിമ്പ്യൻ അന്തോണിയാദം എന്ന സിനിമയിൽ വട്ടോളി സാറിന്റെ പ്രത്യേകതയാണ് വെള്ളമടിച്ചാൽ തുണി പറിക്കും എന്നത്. അത്തരത്തിൽ എന്തോ ഒന്ന് കുടിച്ചിട്ട് തുണി പറിച്ചതാണ് ഈ സാറ്. അവസാനം അതോടൊപ്പം ഒരു ട്വിസ്റ്റും സംഭവിച്ചു. റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനടക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേക തരം ആളുകളുണ്ട്. അതുവരെ സ്പീഡിൽ നടന്നിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് പതുക്കെ ക്രോസ് ചെയ്യുന്നവർ. അത്തരത്തിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ റോഡിലൂടെയാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഭാവത്തോടെ റോഡ് ക്രോസ് ചെയ്യുകയാണ്. പക്ഷേ ആ അഹങ്കാരത്തിന് അധിക നേരം ആയുസ്സുണ്ടായില്ല. ഒരു പശു ഓടയിൽ വീണു പോയിട്ട് നാട്ടുകാർ ചേർന്ന് അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണിത്. എല്ലാ രക്ഷാപ്രവർത്തന സ്ഥലങ്ങളിലും ഒരു പ്രത്യേകതരം ആളുകളെ കാണാൻ സാധിക്കും. തനിക്ക് പറ്റുന്ന പണിയല്ലെങ്കിലും ആത്മാർത്ഥത അല്പം കൂടുതലുള്ള ആളുകൾ. അത്തരത്തിലുള്ള ഒരാളാണ് ഈ ചേട്ടൻ. അഴുക്കുവെള്ളം പോകുന്ന ഓടയിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ഈ ചേട്ടൻ താഴേക്ക് ഇറങ്ങി. നൈസായിട്ട് ചമ്മിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് ഈ ചേട്ടൻ മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് കൂടെ നിന്ന ഈ വ്യക്തിക്ക് കൂടുതൽ തലവേദനയായത്. അവസാനം മൂന്നാല് പേർ ചേർന്ന് പശുവിനെ പൊക്കിയെടുക്കുന്ന പോലെ നമ്മുടെ ഈ ചേട്ടനെയും പൊക്കിയെടുക്കേണ്ടി വന്നു. കടൽ തീരത്ത് ചെന്നാൽ കിട്ടുന്ന ഒരു ഫീല് വളരെ വ്യത്യസ്തമാണല്ലേ. തിരമാലയ്ക്കൊപ്പം കളിക്കുവാൻ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അത്തരത്തിൽ കടൽ തീരത്ത് വന്ന് അടിച്ചു പൊളിച്ച കുറച്ച് ചേച്ചിമാരാണിത്. സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം വ്യൂസ് കിട്ടും എന്ന പ്രതീക്ഷയോടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പ്രതീക്ഷിച്ച പോലെ ആയില്ലെങ്കിലും വൈറലാകാനുള്ള മരുന്ന് വീഡിയോയിലുണ്ടായിരുന്നു.
ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അടുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അല്പം ഷോയൊക്കെ ആകാം. പക്ഷെ തന്നെ കൊണ്ട് പറ്റുന്ന പണി ചെയ്തില്ലെങ്കിൽ ഈ ചേട്ടനെ പറ്റിയ അവസ്ഥയായിരിക്കും. ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് ജാക്കറ്റ് ഊരിയതാണ് പാവം. കൂട്ടുകാരോ വീട്ടുകാരോ എന്തെങ്കിലും ചലഞ്ചസ് ആയിട്ട് വരുമ്പോൾ അത് ധൈര്യത്തോടെ ഏറ്റെടുത്ത് വിജയിക്കുന്ന പാരമ്പര്യമുള്ള ഒരു സ്ത്രീയാണിത്. കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കറിയാം എത്രമാത്രം നിയമലംഘനങ്ങളാണ് നിയമപാലകരിൽ നിന്നും ഉണ്ടാകാറുള്ളത് എന്ന്. RTO ഉദ്യോഗസ്ഥർ ഒരു ട്രക്ക് ഡ്രൈവറുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളാണിത്. ആ സമയം ട്രക്ക് ഡ്രൈവർ ഷൂട്ട് ചെയ്ത വീഡിയോയാണിത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച ഉദ്യോഗസ്ഥർ പിന്നീട് ട്രക്കിനെ പിന്തുടർന്ന് പിടിച്ചു. പക്ഷെ ട്രക്ക് ഡ്രൈവർ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. എങ്കിലും ട്രക്ക് ഡ്രൈവറെ പിടികൂടി ഉദ്യോഗസ്ഥർ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഈ ഡ്രൈവർ മൊബൈൽ ടെക്നീഷ്യന്റെ സഹായത്തോടെ ഫോണിന്റെ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റായ വീഡിയോ റിക്കവർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. പിന്നീട് വീഡിയോയും ഒപ്പം ഒരു ഓഡിയോയും വൈറലാവുകയും RTO ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ബോളിവുഡ് ആക്ട്രസ് സെറീൻ ഖാൻ 2021 ഏപ്രിലിൽ മുംബൈ എയർപോർട്ടിൽ വെച്ച് ചമ്മിപ്പോയ ഒരു സംഭവമാണിത്. ആരാധകരോടും ഫോട്ടോഗ്രാഫർമാരോടും സംസാരിച്ച ശേഷം സെറീൻ എയർപോർട്ടിനകത്തേക്ക് പോവുകയാണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി എൻട്രൻസിന് മുൻപായി ഒരു വഴിയൊരുക്കിയിരുന്നു. എന്നാൽ തീരെ സമയമില്ലാതിരുന്ന നടി ഷോർട്ട്കട്ട് എടുത്തതാണ്. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നടിയുടെ സമയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നേരായ വഴിയിലൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് അത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് അവർ നടിയെ നൈസായിട്ട് നാണംകെടുത്തി വിട്ടു. പ്ലെയിനിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ആർക്കാണെങ്കിലും അത് ഫോട്ടോ എടുക്കുവാൻ തോന്നും. അതുപോലെ ഈ വ്യക്തി ഒന്ന് ഫോട്ടോ എടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് ക്യാമറ അതിനടുത്തേക്ക് കൊണ്ടുപോയതും ക്യാമറ ആ വഴി പുറത്തേക്ക് പറന്നുപോയി. നമ്മുടെ നാട്ടിൽ നായയും പൂച്ചയും വീട്ടിലുള്ളതുപോലെ ഒരു സിംഹക്കുട്ടി സ്വന്തമായി വീട്ടിലുള്ള ഒരു സ്ത്രീയാണിത്. സിംഹക്കുട്ടിയോടുള്ള സ്നേഹം വീഡിയോ എടുത്ത് ലോകത്തെ കാണിക്കുവാനുള്ള ശ്രമമായിരുന്നു. അതിനുവേണ്ടി സിംഹക്കുട്ടിയെ എടുത്തുയർത്തി കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെൺകുട്ടിയോടുള്ള സ്നേഹം സിംഹക്കുട്ടി അറിയിച്ചത് മുഖത്തേക്ക് സൂസ് ഒഴിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. ശ്രദ്ധയോടെ കാണേണ്ട ഒരു വീഡിയോയാണിത്. കാരണം അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് ഇദ്ദേഹം റൂമിനുള്ളിൽ ബൾബ് പൊട്ടാതെ ഗോൾഫ് പ്രാക്ടീസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള അനവധി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.